So, hi friends, welcome back to a new video. In this video, we will discuss Shang-Chi and the Legend of Ten Rings. We will discuss the film. We will discuss the film. So, let's go into the video. Film is the first thing. Power Matramala, Wenwu ne immortalum akinunda, Wenwu than the opposite army, 10 rings subversed or take a defeat as you know, Wenwu than the army, 10 rings in the perium, you know, other or secret identity group on a Adulava Palatathula training Nartuno, Wenwu Avadi Udunja, you know, other nation conicina the 1996 honor, Wenwu in a Kuddel, Power Trankaranalam in Yamanamirno, Alangane or Mysticalaya Stalatatuno. ഒരു ഡിഫറൻറ്റ് ഡൈമെൻഷൻ പോലുള്ള സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആ സ്ഥലത്ത് എത്തുമ്പോൾ കുറേ അപകടങ്ങൾ ഉണ്ടാകുന്നു ആ സ്ഥലത്തിൻ്റെ പേര് ടാലോ എന്നാണ് അവിടെ മിസ്റ്റിക്കൽ ക്രിയേറ്റേഴ്സും അങ്ങനെ പലതും ഉണ്ട് ടാലോയുടെ എൻട്രൻസിൽ ഒരു സ്ത്രീയെ കാണുന്നു അവളുടെ പേരാണ് യെങ്ലി അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു വെൻവു തൻ്റെ കയ്യിലുള്ള 10 റിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ യെങ്ലി നല്ലോണം തിരിച്ചും ഫൈറ്റ് ചെയ്യുന്നു ആ ഫൈറ്റ് സംഭവിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ചെറുതായിട്ട് റിലേഷൻഷിപ്പിലാകുന്നു അങ്ങനെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു അവർക്ക് രണ്ട് കുട്ടികളാണ് ഷാങ്ചിയും ഷാലിങ്ങും കല്യാണത്തോടെ വെൻവു നല്ല ഒരാളായി മാറി ഇനി നമ്മൾ കാണുന്നത് ഷാങ്ചിയുടെ അമ്മ ഷാങ്ചിയോട് പറയുന്ന കഥയാണ് ഇത് എന്നാണ് തൻ്റെ അമ്മ ഷാങ്ചിയോട് പറയുകയാണ് ടാലോയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്രേറ്റ് പ്രൊട്ടക്ടർ ഉണ്ടെന്ന് എന്നിട്ട് ഒരു ലോക്കറ്റ് ഷാങ്ചിക്ക് കൊടുക്കുന്നു ഷാങ്ചിയുടെ പെങ്ങൾക്കും ആ ലോക്കറ്റ് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ ഒറ്റയ്ക്കായി എന്ന് തോന്നിയാൽ ഈ പാൻറ്റിന് നോക്കുക വീട്ടിലേക്കുള്ള വഴി കിട്ടും അതൊക്കെയായിരുന്നു പാസ്റ്റ് ഇനി നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേയാണ് ഇനി കാണിക്കുന്നു സാൻ ഫ്രാൻസിസ്കോ അവിടെ ഷാങ്ചി എന്നല്ല തൻ്റെ പേര് പകരം ഷോൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുകയാണ് ഷാങ്ചി അവർക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അവിടെ തനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടുന്നു പേര് കാറ്റി കാറോടിച്ച് കാറ്റി ആസ്വദിക്കുന്നു കാറ്റിക്ക് കാറ് ഒരുപാട് ക്രേസാണ് ആ രാത്രി അവർ രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്നു കാറ്റിയുടെ പേരൻസിനെയും ഷാങ്ചിക്ക് നന്നായിട്ട് അറിയാം രാവിലെ അവർ രണ്ടുപേരും ജോലിക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു അവിടെ വെച്ച് കുറച്ച് പേർ വന്ന് ഷാങ്ചിയെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആ ലോക്കറ്റ് കൊണ്ടുപോകാൻ വരുന്നു അങ്ങനെ അവിടെ ഫൈറ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഫൈറ്റ് കണ്ട് കാറ്റി ഷോക്കാകുന്നു കാരണം തൻ്റെ ഫ്രണ്ട് ഇത്ര നന്നായി ഫൈറ്റ് ചെയ്യും എന്ന് കാറ്റിക്ക് അറിയുമായിരുന്നില്ല റേഫർ ഫിഫ്റ്റും തുടങ്ങിയ ആളുകളുമായിട്ട് ഷാങ്ചി ഫൈറ്റ് ചെയ്യുന്നു ഫൈറ്റ് അവസാനിക്കുമ്പോൾ ട്രാവൽ ചെയ്ത ബസ് കാറ്റി എങ്ങനെയൊക്കെയോ സ്റ്റോപ്പ് ചെയ്യുന്നു ആളുകൾക്ക് വലിയ തോതിൽ പരിക്കില്ല കുറച്ച് പബ്ലിക് നാശനഷ്ടം സംഭവിച്ചു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പാൻഡൻ അല്ലെങ്കിൽ ആ ലോക്കറ്റ് ഷാങ്ചിയുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയി അതിനാൽ ഷാങ്ചി മക്കാവിലേക്ക് പോകുന്നു കാരണം അവർ തുടരുന്നത് അവരുടെ ഫിഫ്റ്ററിൻ്റെ അടുത്തേക്കാണ് അതായത് ഷാലിങ്ങിൻ്റെ അടുത്തേക്ക് കാറ്റിയും കൂടെ ഷാങ്ചിയുടെ കൂടെ പോകുന്നു ഫ്ലൈറ്റിൽ വെച്ച് ഷാങ്ചി മുഴുവൻ കഥയും പറയുന്നു തൻ്റെ റിയൽ നെയിമും പറയുന്നു തൻ്റെ കുട്ടിക്കാലത്തെ ട്രെയിനിങ്ങിനെ കുറിച്ചും എല്ലാം പറയുന്നു ആ പോസ്റ്റ് കാർഡിൽ നിന്നുമാണ് മക്കാവിലേക്കുള്ള വഴി കിട്ടുന്നത് എന്നാണ് ഷാങ്ചി പറയുന്നത് ഫ്ലൈറ്റിൽ വെച്ച് ഷാങ്ചി പറയുന്നുണ്ട് ആ ലോക്കറ്റ് കൊണ്ടുപോയ ആളുകൾ തൻ്റെ അച്ഛനായ വെൻവുൻ്റെ ആളുകളാണെന്നും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും മക്കാവിലെത്തുന്നു അവിടെ അവർ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് സ്പേസ് എന്ന സ്ഥലത്ത് എത്തുന്നു ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗോൾഡൻ ഡ്രാഗൺസ് അവിടെ ഉള്ളവർക്കെല്ലാം ഷാങ്ചിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം കാരണം ഷാങ്ചി ബസ്സിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ അത് ലൈവ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലത്താണ് നമ്മൾ വോങ് വേഴ്സസ് അബോമിനേഷൻ കാണുന്നത് നമ്മൾ ഷാങ്ചി ട്രെയിലറിൽ കണ്ടത് ആകാംക്ഷയുടെ കാത്തിരുന്ന ആ ഫൈറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു ഷാലിങ് അതായത് തൻ്റെ അനിയതിയെ ഷാങ്ചിക്ക് കണ്ടുപിടിക്കണം സോ അതിനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഷാങ്ചി അതിൽ ഏർപ്പെടുന്നു ഓക്കെ ഷാങ്ചിയെ ലിഫ്റ്റിൽ വെച്ച് തന്നെ സിഗ്നേച്ചർ തന്ത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ തന്നെ താൻ ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് ഉറപ്പാണ് സോ ഇനി താൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു അങ്ങനെ താൻ ഫൈറ്റ് ചെയ്യുന്നത് തൻ്റെ സ്വന്തം അനിയത്തിയാണ് താൻ കാര്യങ്ങളെല്ലാം തൻ്റെ അനിയത്തിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യവുമില്ല ഷാങ്ചി ലിറ്ററലി നന്നായി ഫൈറ്റ് ചെയ്തില്ല അതിനാൽ തന്നെ തോറ്റുപോയി അനിയത്തിക്ക് ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാങ്ചി അവരുടെ അമ്മ മരിച്ചതിന് ശേഷം എങ്ങോട്ടോ പോയി പക്ഷെ തിരിച്ച് വന്നില്ല 3 ദിവസത്തിന് ശേഷം വരാമെന്നും പറഞ്ഞിട്ടും വന്നില്ല അങ്ങനെ അവർ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 10 റിങ്സ് വന്ന് അവിടെ ആക്രമിക്കുന്നത് ഡെത്ത് ഡീലറും വരുന്നുണ്ട് ആ ബിൽഡിങ്ങിനെ പുറത്തു വെച്ച് ഒരുപാട് റിസ്ക്കിയായ ഫൈറ്റും ഉണ്ടായിരുന്നു ഷാങ്ചിയെ സഹായിക്കാൻ ഷാലിങ്ങും വരുന്നുണ്ട് ഷാങ്ചി അങ്ങനെ ലാസ്റ്റ് എല്ലാവരെയും ഇൻക്ലൂഡിംഗ് ഡെത്ത് ഡീലറിനെയും ഡിഫീറ്റ് ചെയ്യുന്നു ആ സമയം വെൻവും കടന്നു വരുന്നു അങ്ങോട്ട് എന്നിട്ട് തൻ്റെ മകനെ കണ്ട് പ്രൗഡാകുന്നു അങ്ങനെ അവരെല്ലാവരും വെൻവുവിൻ്റെ സ്ഥലം അതായത് ഷാങ്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ
അവരെല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ സമയം കാണുന്നു. ആ സമയത്ത് കാറ്റി തൻ്റെ ശരിക്കുള്ള ചൈനീസ് നെയിം പറയുന്നു. മൻഡാറിൻ തൻ്റെ ശരിക്കുമുള്ള പേര് വെൻവു ആണെന്ന് പറയുന്നു. ഷാലിങ് കേറ്റിയോട് അതിനു മുമ്പ് പറയുന്നുണ്ട് തൻ്റെ അച്ഛന് അമ്മയുടെ മരണശേഷം തന്നോടല്ല പകരം ഷാങ്ചിയോടായിരുന്നു മുഴുവൻ പ്രതീക്ഷയെന്നും എല്ലാവരും ട്രെയിൻ ചെയ്യുമ്പോൾ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാറില്ലെന്നും അതുകൊണ്ട് തന്നെ ഷാലിങ് മറ്റുള്ളവർ ട്രെയിൻ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണെന്നും അങ്ങനെയെല്ലാം കാറ്റിയോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് പോയിന്റിലേക്ക് വരുന്നു. അവരുടെ രണ്ടുപേരുടെയും ലോക്കറ്റ് എടുക്കാനുള്ള കാരണം തൻ്റെ ഭാര്യയായ യങ്ലി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വെൻവു ടാലോയിലെ ഒരു ഡീപ്പ് ഗേറ്റിൽ പൂട്ടിട്ടിരിക്കുകയാണ് എന്നും പറയുന്നു. തൻ്റെ ഭാര്യയുടെ വോയിസും താൻ കേൾക്കുന്നു എന്നും പറയുന്നുണ്ട്. അതിനാലാണ് ഷാങ്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഫുൾ തെളിവും കാണിക്കുന്നു. പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി തൻ്റെ ആ ലോക്കറ്റ് ഒരു ഡ്രാഗൻ്റെ കണ്ണുകളെ വെച്ചപ്പോൾ വെൻവു കാണിച്ചു തരുന്നു. ടാലോയിലെ ആളുകൾ അകത്തെ കയറാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ സ്ഥലം ബോൺ ചെയ്യും എന്ന് വെൻവു പറയുന്നു ഷാങ്ചി ചോദിച്ചപ്പോൾ. ആ മറുപടി കേട്ടപ്പോൾ ഷാങ്ചി അതിന് അഗെയിൻസ്റ്റ് നിന്നു. സോ വെൻവു അവരെ പൂട്ടിയിട്ടു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ വെൻവു പറയുന്നുണ്ടായിരുന്നു ടാലോയിലാണ് അവർ ആഫ്റ്റർ മാരേജ് താമസിക്കാൻ ഉണ്ടാക്കിയത്. ബട്ട് വെൻവു വെറുതെയല്ലെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് അവർ ടാലോയിൽ തിരിച്ച് പോകാതിരുന്നത്. വെൻവു ആ സ്ഥലം കാണിച്ചപ്പോൾ ആ വഴി ഒരിക്കൽ മാത്രമേ ടാലോയിലേക്ക് തുറക്കൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അവർ മൂന്നുപേരും ഒരു ലോക്കപ്പിലാണ്. അവരുടെ ഇടയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ഫോളോ ചെയ്ത് എത്തിയത് അയൺമാൻ 3 ആ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ആ ഫേക്ക് മൻഡാറിൻ്റെ അടുത്താണ്. ആളുടെ പേരാണ് ട്രാവൻ. ട്രാവൻ ഒരു എൻ്റർടൈനറും ഒരു ആക്ടിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആളുടെ കൂടെ തലയില്ലാത്ത ട്രാവനുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൃഗമുണ്ട്. ആ മൃഗത്തിൻ്റെ പേരാണ് മോറിസ്. മോറിസ് പറയുന്നു ഒരു കുഴപ്പമില്ലാതെ ടാലോയിലേക്ക് ഷാങ്ചിയും നിങ്ങളെയും കൊണ്ടുപോകാമെന്ന്. പക്ഷേ അങ്ങനെ പോകുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്. അങ്ങനെ അവർ ഒരു ടണലിലൂടെ രക്ഷപ്പെടുന്നു. റേഫർ ഫിഫ്റ്റിൻ്റെ വെഹിക്കിൾ എടുത്തിട്ട് അവിടെയും കുറച്ച് ഫൈറ്റൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അവർ ടാലോയിൽ എത്തുന്നു. അകത്ത് പ്രവേശിച്ചപ്പോൾ കാട് അവരെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ മോറിസ് തൻ്റെ സഹായത്താൽ രക്ഷപ്പെടുത്തുന്നു അവരെ. അങ്ങനെ അവർ ലാസ്റ്റ് ഒറിജിനൽ അതായത് ആളുകളുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെയുള്ളവർ ആദ്യം ഷാങ്ചി അവോയ്ഡ് ചെയ്യുന്നു, തിരിച്ചു പോകാൻ പറയുന്നു. എന്നാൽ യങ്നാൻ അതായത് അവരുടെ ആൻറ്റി വന്നിട്ട് അവർ അലോ ചെയ്യുന്നു ടാലോയിലേക്ക്. യങ്നാൻ അവിടുത്തെ മുഴുവൻ സ്റ്റോറിയും പറയുന്നു, ഗ്രേറ്റ് പ്രൊട്ടക്ടറിനെ കുറിച്ചും ബാക്കിയുള്ള അവരുടെ ആൻസിസ്റ്റേഴ്സും തുടങ്ങിയവരെല്ലാം കൂടിയിട്ട് ഫോൾസ് അക്ക് ചെയ്യുന്ന അതായത് ആ ഡാർക്ക് ഡ്വെല്ലറിനെ അവർ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പറയുന്നു. ആ ഈവിൽ ക്രീച്ചർ വെൻവുവിനെ പ്രലോഭിപ്പിച്ച് തൻ്റെ ഭാര്യയുടെ പേരിൽ ആ പൂട്ടിയിരിക്കുന്ന കവാടം തോർക്കാൻ ശ്രമിക്കുകയാണെന്നും യങ്നാൻ കൂട്ടിച്ചേർക്കുന്നു. യങ്നാൻ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ മാത്രമല്ല മറ്റുള്ളവരും ഇതേപോലെ തന്നെ ആ ഡാർക്ക് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിൽ പ്രലോഭിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നും യങ്നാൻ അവരോട് പറയുന്നുണ്ട്. മാത്രമല്ല യങ്നാൻ അതിനുശേഷം അവർക്ക് ഒരു പുതിയ ഫ്യൂട്ട് നൽകുന്നത് അവരുടെ ഒറിജിനൽ ഫ്യൂട്ട് നൽകുന്നു. അവർ അതിനുശേഷം പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഷാലിങ് അവളുടെ സ്പെഷ്യൽ പ്രാക്ടീസ് നടത്തുന്നു. കേറ്റി ആരോ പ്രാക്ടീസ് നടത്തുന്നു. അങ്ങനെയെല്ലാം ഷാങ്ചി യങ്നാൻ്റെ കയ്യിൽ നിന്നും തൻ്റെ അമ്മ വെൻവുവിനെ ഡിഫീറ്റ് ചെയ്ത് ആ മാർഷ്യൽ ആർട്സ് സ്കിൽസും ആ ഫൈറ്റിംഗ് സ്കിൽസും പഠിക്കാൻ ശ്രമിക്കുന്നു. യങ്നാൻ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഡ്വെല്ലർ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തൻ്റെ അച്ഛനായ വെൻവുവിനെ തടയണമെന്നും കൂട്ടിച്ചേർക്കുന്നു. ആ ഡോർ തകർക്കാൻ വെൻവു ടാലോയിലേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അവരുടെ ഫുൾ ആർമി സെറ്റാണ്. ആ രാത്രി ഷാങ്ചി കേറ്റിയോട് തൻ്റെ ഒറിജിനൽ കഥ പറയുന്നു. അതായത് ഷാങ്ചിയുടെ കാലത്ത് അയൺ ഗാങ് എന്ന ഗാങ് വന്നിട്ടാണ് തൻ്റെ അച്ഛനുള്ള പ്രതികാരം കാരണം അമ്മേനെ കൊന്നതെന്ന്. അമ്മയുടെ മരണം തന്നേരിട്ട് കണ്ടു. വെൻവു തൻ്റെ റിങ്സ് ഊരി വച്ചിരിക്കുകയായിരുന്നു. കാരണം യങ്ലി പറഞ്ഞു നല്ലവനാകാൻ, അതുകൊണ്ട് അതിനാൽ തന്നെയാണ് തൻ്റെ ഭാര്യ മരിച്ചത് എന്ന് കുറ്റപാതം തോന്നിയിട്ട് വെൻവു വീണ്ടും ആ റിങ്സ് അണിഞ്ഞു. എന്നിട്ട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഷാങ്ചിയുടെ കൂട്ടുപിടിച്ച് അയൺ ഗാങ്ങിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും കൊല്ലുന്നു. പക്ഷേ അയൺ ഗാങ്ങിൻ്റെ ലീഡറിനെ നഷ്ടപ്പെടുന്നു. അതിനാൽ ഷാങ്ചി കുറച്ച് വലുതായപ്പോൾ അയൺ ഗാങ്ങിൻ്റെ ലീഡറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയക്കുന്നു. അത് ഷാങ്ചി ചെയ്യുന്നുമുണ്ട്. ആ വഴി ഷാങ്ചി അമേരിക്കയിൽ പോയിട്ട് അവിടെ സെറ്റിലാകുന്നു. രാവിലെയായി ഓൾ സെറ്റ്. വെൻവും ഗാങ്ങും എത്തുന്നു. ടാവലോയിലെ ആളുകൾ റെഡിയാകുന്നു. കാറ്റിയെ ഫൈറ്റിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റാക്കുന്നു. ടാലോയിലെ ആളുകൾ വേഴ്സസ് ടെൻഡറിങ്. അതിനിടയിൽ വെൻവു ഗേറ്റിലേക്ക് പോയപ്പോൾ ഷാങ്ചി തടയാൻ തിരികെ പോകുന്നു. അവിടെയും ഷാങ്ചിയും വെൻവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് വെൻവുവിന് ദേഷ്യം വന്നപ്പോൾ ഷാങ്ചിയെ ഒരു ഹെവി പഞ്ചിലൂടെ വെള്ളത്തിലേക്ക് നോക്കൗട്ട് ചെയ്ത് ആ ഡോർ തുറക്കാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ് പുറത്തേക്ക് വരുന്നു. അതിനാൽ അവരെ തടയാൻ വേണ്ടിയിട്ട് ടാലോയിലെ ടെൻഡറിങ്സ് ടുഗെദർ ആകുന്നു. അതായത് ടാലോയും ടെൻഡറിങ്സ് ആർമിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ആ സമയം കേറ്റിയും ഫൈറ്റിൽ പങ്കെടുക്കുന്നു. ആരും തടയുന്നില്ല, ബിക്കോസ് ആ ക്രിയേറ്റേഴ്സിനെ തടയുന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ ക്രിയേറ്റേഴ്സ് നമ്മുടെ ഫോൾ ഫക്ക് ചെയ്തിട്ട് ഡ്വെല്ലറിനെ ഫീഡ് ചെയ്യും. ഉടൻ ഫീഡ് ചെയ്താൽ പിന്നെ ഒന്നും നോക്കണ്ട, ദ എൻഡ്. ഷാങ്ചി വെള്ളത്തിൽ വെച്ച് ഗ്രേറ്റ് പ്രൊട്ടക്ടറിനെ കാണുന്നു.
കാരണം ഷാങ്ചി വെള്ളത്തിലാണ് നോക്കൗട്ടായി വീണത്. ഓക്കെ, അങ്ങനെ ആ ക്രിയേറ്റീവ് പ്രൊട്ടക്ടിൻ്റെ സഹായത്തോടെ ഷാങ്ചിയും അവർ രണ്ടുപേരും പുറത്തേക്ക് വരുന്നു. മറ്റ് ക്രിയേറ്റേഴ്സിനെ കൊല്ലുകയാണ് നമ്മുടെ ക്രിയേറ്റീവ് പ്രൊട്ടക്ടർ. ഷാങ്ചി അതേസമയം വെൻവുവിൻ്റെ അടുത്ത് പോയിട്ട് വെൻവുവിനെ തടയുന്നു. അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ 10 റിംഗ്സിലെ 5 റിംഗ്സ് ഷാങ്ചി ആദ്യം കൺട്രോൾ ചെയ്യുന്നു, ബിക്കോസ് ഷാങ്ചി ഹാവ് ദ പവർ. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും റിംഗ്സ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡ്വല്ലർ പുറത്തേക്ക് വരുന്നത്. ഡ്വല്ലർ പുറത്തേക്ക് വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാങ്ചിന് മുമ്പിൽ വെച്ച് തന്നെ തൻ്റെ അച്ഛനായ വെൻവുവിനെ കൊല്ലുന്നു. എന്നാൽ വെൻവു ചെയ്ത ഒരു നല്ല കാര്യം എന്നെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വെൻവു മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ആ റിംഗ്സ് ഊരിയിട്ട് ഷാങ്ചിക്ക് നൽകി. സോ ഷാങ്ചി ഇപ്പോൾ 10 റിംഗ്സ് ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഗ്രേറ്റ് പ്രൊട്ടക്ടർ വേഴ്സസ് ഡ്വല്ലർ കാണുന്നു. ഷാങ്ചി ഗ്രേറ്റ് പ്രൊട്ടക്ടറിൻ്റെ മുകളിലാണ്. ഓക്കെ, ഡ്വല്ലർ പ്രൊട്ടക്ടറിനെ കൊല്ലാറായി, അതായത് ഫോൾസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ മരിക്കും എന്ന അവസ്ഥയിലാണ് നമ്മുടെ ഗ്രേറ്റ് പ്രൊട്ടക്ടർ. ത്രോട്ടിൽ എയിം ചെയ്തിട്ട് ഡ്വല്ലറിനെ അമ്പെയ്താൽ മാത്രമേ ഗ്രേറ്റ് പ്രൊട്ടക്ടർ രക്ഷപ്പെടുകയുള്ളൂ. ആ ദൗത്യം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാറ്റിക്കാണ്. കാറ്റി സക്സസ്ഫുള്ളി അത് ചെയ്യുന്നു, അതായത് അമ്പ് നേരെ ഗ്രേറ്റ് പ്രൊട്ടക്ടറിൻ്റെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്വല്ലറിൻ്റെ ത്രോട്ടിലേക്ക് തന്നെ എയിം ചെയ്യുന്നു. ഷാങ്ചി അതിനുശേഷം തന്നെ റിംഗ്സ് ഉപയോഗിച്ചിട്ട് ഡ്വല്ലറിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡ്വല്ലർ തീർന്നു. ഷാങ്ചി ആ റിംഗ്സ് ഉപയോഗിക്കുന്ന സ്റ്റൈല് യാമോനെ പോളി ഒന്നും പറയാലേ, അത്രയും മികച്ച ഒരു ഫൈറ്റിംഗ് സ്കിൽസ് ആയിരുന്നു ഷാങ്ചി റിംഗ്സ് ഉപയോഗിച്ച് ചെയ്തത്. അങ്ങനെ ആ ക്രിയേറ്റീവ് പ്രൊട്ടക്ടറും ആ വാതിൽ തുറന്നിട്ട് വീണ്ടും ടാലോയെ രക്ഷിച്ച് ആ ക്രീച്ചേഴ്സിനെ പൂട്ടിയിടുന്നു. എല്ലാവർക്കും, അതായത് മരിച്ചവർക്ക് വേണ്ടി ആ രാത്രി എല്ലാവരും മെമ്മറീസ് അർപ്പിക്കുന്നു. കാറ്റിയും ഷാങ്ചിയും തിരിച്ച് അമേരിക്കയിലെത്തുന്നതാണ് അടുത്ത ഫിനിൽ നമ്മൾ കാണുന്നത്. അവർ ഫ്രണ്ട്സിനോട് നന്നായി നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. പക്ഷേ ആ ഫ്രണ്ട്സ് ഒന്നും വിശ്വസിക്കുന്നില്ല, കാരണം ഇത്രയും നാൾ അവർ രണ്ടുപേരും വെറുതെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവൾ മിണ്ടണ്ടിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ലോകത്തെ മൊത്തം രക്ഷിച്ചു, ടാലോയിൽ ചെന്നിട്ട് ഡ്രാഗനൊക്കെ ഫൈറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ വിശ്വസിക്കും, സത്യമല്ലേ? എന്നാൽ ആരും വിശ്വസിക്കാൻ തരത്തിലുള്ള ഒരാൾ അങ്ങോട്ട് വരുന്നു, അതാണ് വോങ്. വോങ് ആ സ്ഥലത്തേക്ക് വന്നിട്ട് പോർട്ടൽ ഉപയോഗിച്ചിട്ട് അവർ രണ്ടുപേരെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അത് കണ്ട ചുറ്റുമുള്ള എല്ലാവരും ഷോക്കായി മാറി. അതിനുശേഷം നമ്മൾ മിഡ് ക്രെഡിറ്റ്സ് കാണുന്നു. അവിടെ ക്യാപ്റ്റൻ മാർവലും ബ്രൂസ് ബാനറും തുടങ്ങിയവരെല്ലാം ഉണ്ട്. ബ്രൂസ് ബാനർ ഹൾക്കല്ല, പകരം മനുഷ്യനായ ബ്രൂസ് ബാനർ തന്നെയാണ്. നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇത് എൻഡ് ഗെയിമിന് ശേഷമുള്ള, അതായത് എൻഡ് ഗെയിമിന് കണ്ടിന്യൂഷനായ സ്റ്റോറിയാണെന്ന്. കാരണം ബ്രൂസ് ബാനറിൻ്റെ വലത്തെ കൈ ഇപ്പോഴും ഇഞ്ചോർഡാണ് സ്നാപ്പ് ചെയ്തതിൻ്റെ കാരണത്താൽ. വോങ് പറയുന്നു ഷാങ്ചി 10 റിംഗ്സ് ഉപയോഗിച്ചപ്പോൾ അത് കമർത്താജിൽ ഫീൽ ചെയ്തു എന്നും ബ്രൂസ് പറയുന്നു ഇത് വെൻവുവിന് കിട്ടുന്നതിന് മുമ്പ് തന്നെയുള്ള എക്സ്റ്റെൻസിലുള്ള കാര്യമാണെന്നും ക്യാപ്റ്റൻ മാർവൽ പറയുന്നു ഒരു ഏലിയൻ ടെക്നോളജിക്കും ഇങ്ങനെ ഒരു റിംഗ്സ് കണ്ടിട്ടില്ല എന്നും പറയുന്നു. ഈ 10 റിംഗ്സ് എന്തോ മെസ്സേജ് വിടുന്നു എന്നും വോങ് പറയുന്നുണ്ട്. വോങ്ങും കാറ്റിയും ഷാങ്ചിയും അതിനുശേഷം ആ രാത്രി അടിച്ച് പൊളിക്കുന്നു. അതിനുശേഷം നമ്മൾ പോസ്റ്റ് എഡിറ്റിംഗ് കാണുന്നു. ഷാലിങ് ഇപ്പോൾ 10 റിംഗ്സിൻ്റെ ലീഡറായി മാറി. ട്രെയിനിങ് സ്ഥലത്ത് ഒരു വ്യത്യാസവുമില്ല, ലേഡീസുമുണ്ട് ജെൻസുമുണ്ട്, അവർ രണ്ടുപേരും ട്രെയിനിങ് നടത്തുന്നു. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു. പക്ഷേ അവസാന ഡയലോഗ് അടിപൊളിയായിരുന്നു, അതായത് 10 റിംഗ്സ് വിൽ റിട്ടേൺ എന്നായിരുന്നു. സോ ഇതൊരു മൂവി എക്സ്പ്ലനേഷൻ ചാനലല്ല, ബട്ട് ഈ ഫിലിം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്തത്. ഇതിൻ്റെ ആദ്യത്തെ മൂവി എക്സ്പ്ലനേഷനായിട്ട് പല തെറ്റുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതുവരെയും സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ. ദയവായി ഇൻക്രെഡിബിൾ അറ്റാക്കർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.